Hello friends, again welcome to Appoos Vlogzz. അപ്പോൾ ഞാൻ ഇന്ന് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റും. നല്ല ചോക്കോബാറാണ് ഞാൻ ഇതിവിടെ ഹോം മെയ്ഡ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. കറക്റ്റായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കുകയും ചെയ്തു. നല്ല ടേസ്റ്റും ആയിരുന്നു. നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് മെൽട്ടായിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ വീഡിയോയുടെ ആവശ്യത്തിന് വേണ്ടി അതിങ്ങനെ പുറത്തൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് മെൽട്ടായി പോയതാണ്. അല്ലാതെ പെർഫെക്റ്റായിട്ടാണ് എനിക്ക് ഈ ചോക്കോബാർ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ കിട്ടുകയും ചെയ്തിരുന്നു. വളരെ എന്താ പറയുക, അങ്ങനെ കുറച്ച് ഐറ്റംസ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇതുണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട സാധനമാണല്ലോ ഈ ചോക്കോബാർ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. അതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തന്നെ തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാം. അപ്പോൾ അവിടെ ഓൾ എന്ന ഓപ്ഷൻ കാണും. അപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എനേബിൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെന്ന് പോകാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു കുഞ്ഞു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു 2 സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂണ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ കോൺഫ്ലവർ ഒന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട്, നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് പാലിൽ 2 സ്പൂണ് കോൺഫ്ലവർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ടെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ 1 പാക്കറ്റ് പാലാണ് എടുത്തത്, അതായത് 1/2 ലിറ്റർ പാല്. ഇനി അതിലോട്ട് നമുക്കിപ്പോൾ മിക്സ് ചെയ്തിട്ട് നല്ല സ്മൂത്തായിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ കോൺഫ്ലവർ മിക്സ് ചെയ്തതും കൂടി അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഇന്ന് തിളച്ച് വരുന്ന സമയം മുതൽ നമ്മൾ കൈവെക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമുക്കതിനുശേഷം നമുക്കിതൊരു ലോ ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി അതിലോട്ട് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി പഞ്ചസാര ഇതിലോട്ട് നന്നായിട്ട് അലിഞ്ഞു വരുന്നതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ക്രീമി ടൈപ്പ് ആവുന്നതുവരെ നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാം. അപ്പോൾ എൻ്റെ ഏകദേശം നല്ലൊരു ക്രീമി ടൈപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഈ ഐസ് മോൾഡ് വാങ്ങിച്ചത് വെച്ചാൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്. ഇതിനങ്ങനെ വലിയ കോസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് വാങ്ങിച്ചു വെച്ചാൽ സ്ഥിരമായിട്ട് നമുക്ക് ഇടയ്ക്കൊക്കെ കുട്ടികൾക്ക് ചോക്കോബാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ഉപകാരമായിട്ട് വരും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ സ്റ്റിക്കും ക്യാപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഫോയിൽ പേപ്പറോ സ്റ്റിക്കോ ഒന്നും വേണ്ടി വരില്ല. ഈ ഒരൊറ്റ സാധനം മാത്രം മതിയാവും. പിന്നെ വെച്ചാൽ നമുക്കിത് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന സാധനമാണ്. ചെറിയ കോസ്റ്റുമാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് ഒരുപാട് കാലത്തേക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്രീമി മിൽക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ലിറ്റർ പാലിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അത് എനിക്ക് ഏകദേശം 6 ചോക്കോബാറിന് കണക്കായിട്ടുണ്ടായിരുന്നു. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് എങ്ങനെയാണോ ചോക്കോബാർ കഴിക്കുന്നത് അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കണം. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണിത്. അപ്പം ഞാനിത് 6 എണ്ണത്തിലും ഒന്ന് നിറച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഏകദേശം ഒരു 12 മണിക്കൂറൊക്കെ ഫ്രീസ് ചെയ്ത് വെക്കണം. കൂടുതൽ സമയം വെച്ചാൽ അത്രയും നല്ലതായിരിക്കും. എത്ര സമയം വെക്കുന്നു അത്രയും സമയം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 12 മണിക്കൂറോളം വെച്ചിട്ടുണ്ട്. തലേ ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ ചോക്കോബാറിൻ്റെ ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലോട്ട് വേറൊരു ചെറിയ ബൗൾ വെച്ചിട്ടാണ് ഞാനിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്താണ് ഞാൻ ഇതിലോട്ട് ഈ പാത്രം വെച്ച് കൊടുക്കുന്നത്. അതിലോട്ട് ഞാൻ ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മെൽട്ടായി വരുന്ന സമയത്ത് നല്ലൊരു സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നല്ല മധുരം വേണമെന്നുള്ളവർക്ക് കുറച്ച് പഞ്ചസാര കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം.
ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല, ഞാനിപ്പോൾ ഓയിൽ മാത്രമേ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം നമ്മുടെ ചോക്ലേറ്റ് നല്ല മെൽട്ടായിട്ട് നല്ല ക്രീമി ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഈ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ക്രീമി ആയിട്ടുള്ള നമ്മുടെ ചോക്കോ ബാറ് ഐസ്ക്രീം രൂപത്തിലാണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതെടുത്തിട്ടൊന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വലിയൊരു ഗ്ലാസ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഒരു ചോക്കോ ബാറിനെ നമുക്ക് ചോക്ലേറ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ വെച്ചിട്ട് അതൊന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് വെള്ളത്തിൽ വെച്ചിട്ട് എടുക്കുന്നത്. ഇനി നമ്മളുടെ ആ ഒരു മിൽക്കി ക്രീം നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്, കറക്റ്റായിട്ട് ആ സ്റ്റിക്കിലൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോക്ലേറ്റിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഡിപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ ഭാഗത്തും ഒരുപോലെ വരാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് നല്ല ചോക്ലേറ്റും ഐസ്ക്രീമും ഒക്കെ കൂടിയിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിതിങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല സ്മൂത്ത് ആൻഡ് നമ്മൾ എങ്ങനെയാണോ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ചോക്കോബാർ അതേപോലുള്ള ഐറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ കുറച്ച് മെൽട്ടായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ, ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് അധികം സമയം തന്നെ ഈ പ്ലേറ്റിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്. അല്ലാതെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്കോബാർ തന്നെ ആയിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ എങ്ങനെയാണോ വാങ്ങിക്കുന്നത് അതേ ടേസ്റ്റിലൊക്കെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള കമൻറ്റ്സ് ഫീഡ്ബാക്കായിട്ട് അറിയിക്കുകയും വേണം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എനേബിൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുത്തുന്നതായിരിക്കും. അപ്പോൾ ലാസ്റ്റോട്ടൊക്കെ ലൈക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വരെ ലൈക്ക് ചെയ്യാൻ മറന്നുകൊണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.